ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് അത്യാവശ്യം വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്ന അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂംസ് എന്നാൽ നമുക്ക് കറക്റ്റ് ആറടി കട്ടിലിടാവുന്ന രീതിയിലുള്ള സ്പേസാണ് ഉള്ളത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമേ തന്നെ റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ നമ്മൾ നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മെയിൻ എൻട്രൻസിൽ വരുന്ന സ്വിച്ച് ബോർഡാണ് കൊടുത്തത് ആ ഡോറിനോട് അടുത്ത് തന്നെ ഡോർ തുറക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു അവിടെയാണ് ടു വേ സ്വിച്ച് മെയിൻ അത്യാവശ്യം ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തു പിന്നെ നമ്മളിവിടെയാണ് കട്ടിലിടാൻ ഉദ്ദേശിക്കുന്നത് കട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ലൈറ്റിൽ അവിടെ എ സിയുടെ സ്വിച്ച് രണ്ട് ടുവേ സ്വിച്ച് അതായത് ലൈറ്റിൻ്റെ ഫാൻ്റെ എൻട്രൻസിൽ വരുന്ന രണ്ട് ട്യൂവേ സ്വിച്ച് വരുന്നുണ്ട് ഫ്രണ്ട് നമുക്ക് എൻട്രൻസിൽ നിന്നും അതുപോലെ തന്നെ ബെഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്വിച്ച് ഒരു ലൈറ്റിൻ്റെയും ഒരു ഫാനിൻ്റെയും വരുന്നുണ്ട് ആദ്യത്തെ രണ്ട് ട്യൂബേ സ്വിച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ ഫാൻ്റെ റെഗുലേറ്റർ കൊടുത്തു പിന്നെ എ സി വരുന്ന എ സിയുടെ സ്വിച്ച് കൊടുത്തു പിന്നെ നമുക്ക് ഒരു പ്ലഗ് സ്വിച്ചും ഒരെണ്ണം ഇവിടെ എക്സ്ട്രാ കൊടുത്തു മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഒരു മൊബൈലോ ലാപ്ടോപ്പോ ഒന്നിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ എ സിയുടെ ഒരു പവർ പ്ലഗ്ഗിനുള്ള പോയിന്റും കൊടുത്തു അതിൻ്റെ ഡി പി സ്വിച്ച് നമ്മൾ നേരെ ബെഡ് സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് കട്ടിലിന് സൈഡിലായിട്ട് സൈഡിൽ മാത്രമായിട്ട് ചെറിയൊരു സൈഡ് ടേബിൾ ഇടും അതിൻ്റെ മുകളിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൾറെഡി കട്ടിലിടാവുന്ന സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ സീലിംഗ് ഫാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വേണമെങ്കിൽ നമുക്ക് സീലിംഗ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് പിന്നെ അടുത്ത സെലക്ഷനിലേക്ക് വരുമ്പോൾ സമയത്ത് നമുക്ക് മെയിൻ ഒരു പാസിങ് ഏരിയ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സെപ്പറേറ്റ് സ്വിച്ച് ബോർഡ് പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൽ അകത്തേക്ക് വരുന്നതിന് മെയിനായിട്ട് ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് അതിൻ്റെ മെയിൻ പുറത്ത് ബാത്റൂമിൻ്റെ പുറത്തായിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സ്വിച്ച് അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ ഫാൻ പിന്നെ നമുക്ക് ഹീറ്റർ കാര്യങ്ങളൊക്കെ ബാത്റൂമിൻ്റെ അകത്ത് കൊടുത്താൽ മതി നമുക്ക് അത്യാവശ്യം വേണ്ടത് ബാത്റൂമിൻ്റെ പുറത്തേക്ക് കയറുന്ന ലൈറ്റും പിന്നെ അതുപോലെ തന്നെ എക്സോസ് ഫാനും വേണമെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാം കാരണം നമ്മൾ ഒറ്റയടിക്ക് തന്നെ ലൈറ്റിട്ട് കയറുമ്പ സമയത്ത് തന്നെ എക്സോസ് ഫാൻ സെപ്പറേറ്റ് ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഒന്നിച്ച് തന്നെ കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാവുന്ന സിസ്റ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ രണ്ടും കൂടി ഒന്നിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആറടി കട്ടിലിട്ടിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ടേബിൾ കൊടുത്തു അതിൻ്റെ സൈഡിൽ തൊട്ട് മുകളിലായിട്ട് നമ്മൾ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു അതുപോലെ തന്നെ എ സിയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു ഇനി വേണമെങ്കിൽ മാസ്റ്റർ കൺട്രോളിങ് നമുക്ക് അതിൻ്റെ അത് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഒരു പന്ത്രണ്ട് മോടികളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതൊറ്റ ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് വേണമെങ്കിൽ സ്വിച്ച് കൊടുക്കാം കുറച്ചുകൂടി വീതിയും നീളമൊക്കെയുള്ള ബെഡ്റൂമുകളാണെങ്കിൽ രണ്ട് സൈഡ് അതായത് ആറടി കട്ടിലിട്ടതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡ് ടേബിൾ കൊടുത്തു അതിൻ്റെ രണ്ട് സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട് അമ്പത് സെന്മീറ്ററാണ് സൈഡ് ടേബിൾ വരുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് സ്വിച്ച് ബോർഡുകൾ കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു എട്ട് മുടി കൊണ്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെറിയൊരു ബെഡ്റൂം നമുക്ക് എല്ലാ സൗകര്യവും എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണിച്ചായിരിക്കും മെഷർമെൻറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പഠിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബെഡ്റൂമിൻ്റെ സ്വിച്ചിൽ മാസ്റ്റർ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കുറിച്ച് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണോ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ